നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറെക്കാലമായി മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ശക്തമായ വിവാദങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചു വിടാൻ കാരണമായ എ ഡി ജി പിമാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആർ നേതാക്കളുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ സർക്കാരിന് വലിയ തലവേദനയായ സംഭവങ്ങൾ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു ഇത്രയും കാലം നീണ്ടു നിന്നു ഏറ്റവും ഒടുവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു അദ്ദേഹത്തെ നിലവിൽ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കിയുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു വലിയ വിവാദങ്ങൾക്കൊടുവിൽ തന്നെയാണിപ്പോൾ എ ഡി ജി പി സർക്കാർ തലത്തിൽ നിന്നും ഒരു നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് രാത്രി വളരെ വേഗത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് തന്നെ വലിയ തോതിൽ ജനശ്രദ്ധ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചിരുന്നു അതിനുശേഷം മടങ്ങിയതിന് തൊട്ടു പിന്നാലെ ഉത്തരവും പുറത്തു വന്നു ഏറെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുന്നത് പ്രത്യേകിച്ചും നാളെ നിയമസഭാ സമ്മേളനം കൂടി പുനരാരംഭിക്കാനിരിക്കുകയാണ് ഇത് വലിയ തോതിൽ പ്രതിപക്ഷത്തിന് ആയുധമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം തന്നെ ഇന്ന് വൈകുന്നേരം പി വി അൻവർ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലടക്കം എ ഡി ജി പിക്ക് ഇതുവരെയും നടപടിയെടുക്കാത്തതിനെ വലിയ തോതിൽ തന്നെയാണ് ഒരു വടിയായി സർക്കാരിനെതിരെ ഉപയോഗിച്ചത് അതിനിടയിലാണ് നിർണായകമായി തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിന് ക്രമസമാധാന ചുമതല പകരം നൽകിയിട്ടുണ്ട് അജിത് കുമാർ ഇപ്പോൾ ബെറ്റാലിയന്റെ ചുമതലയിൽ തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ അടക്കം അജിത് കുമാറിനെ ചുമതയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിരന്തരമായി തന്നെ ആവശ്യപ്പെട്ടിരുന്നു പൂരങ്കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ വിവാദ വിഷയങ്ങളെ തുടർന്നാണ് എ ഡി ജെ പിയെ മാറ്റി നിർത്തണമെന്ന കാര്യത്തിൽ വലിയ തോതിൽ മുഖ്യമന്ത്രിക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയത് നടപടി സ്വീകരിക്കണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് കിട്ടണമെന്ന ഒരു സാങ്കേതിക വാദമായിരുന്നു ഇതുവരെ മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയിരുന്നു എ ഡി ജി പിക്ക് എതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുപ്പത്തിരണ്ടാം ദിനമാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അജിത് കുമാറിനെതിരായിട്ടുള്ള പരാതികളിലെ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി ഇന്നലെയാണ് കൈമാറിയിട്ടുണ്ടായിരുന്നത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ചടക്കം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ആർ എസ് എസ് നേതാക്കളെ കണ്ടതിനെക്കുറിച്ചുള്ള എ ഡി ജി പിയുടെ വിശദീകരണം ഡി ജി പി പൂർണ്ണമായും തള്ളിയെന്ന് വേണം മനസ്സിലാക്കാൻ പി വി അൻവർ ആരോപിച്ചിട്ടുള്ള മറ്റ് ദുരൂഹമായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴും തന്നെ നിലനിൽക്കുന്നുണ്ട് അന്യായമായ സ്വത്ത് സമ്പാദനമടക്കമുള്ള വിഷയങ്ങൾ ഒരു ഭാഗത്ത് റിദാൻ മാമി കേസുകളിൽ പോലീസിന് അന്വേഷണ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഋദാൻ കേസിന്റെ അന്തിമ റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും മാമി തിരോധാന കേസിലെ ആദ്യഘട്ടത്തിൽ അന്വേഷണ വീഴ്ച ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുമടക്കമാണ് ലഭിച്ചിരിക്കുന്നത് അങ്ങനെ പി വി എൻമാർ ഉന്നയിച്ച കാര്യങ്ങൾ ഒരു പരിധിവരെ ശരിയായി വരുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് പോലും ഏറ്റവും ഒടുവിൽ ശരിവെക്കേണ്ടി വന്നിരിക്കുന്നു ന്യൂസ്